സി ബി സത്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. ജില്ലയിലാകെ 6 പേരായിരുന്നു രോഗബാധിതരായിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ബാക്കി 3 പേരാണ് ഇപ്പോഴ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ ഒരാൾ കൂടെ രോഗബാധിതനായിട്ട് വന്ന് ചേരുകയാണ് ഉണ്ടായത്. ആക്ച്വലി അദ്ദേഹം മലപ്പുറംകാരനാണ്, നമ്മുടെ ജില്ലയിലാണ് അദ്ദേഹം നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നതും പരിശോധനയിൽ രോഗബാധയുണ്ടെന്ന് കണ്ടിട്ടുള്ളത്. 114 പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരായിട്ടുള്ളത്. നമ്മുടെ കൊറോണ കെയർ സെന്ററുകളിലായിട്ട് 178 പേര് ഇപ്പോൾ ഉണ്ട് കൊറോണ കെയർ സെന്ററുകളിൽ. ഇനിയിപ്പോൾ നമ്മുടെ നിരീക്ഷണത്തിലുള്ളവരിൽ 240 പേരുടെ സാമ്പിൾസാണ് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ളത്. അതും അടിയന്തരമായിട്ട് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കുന്നുണ്ട്. സംസ്ഥാന അതിർത്തിയിലും ജില്ലാ അതിർത്തിയിലും പരിശോധക സംഘങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന അതിർത്തിയിൽ 14 സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസും ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ആളുകളും കൂടെ ചേരുന്നിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ജില്ലാ അതിർത്തിയായിട്ടുള്ള മടത്തറയിലും തട്ടത്തുമലയിലും കടമ്പാട്ടുകോണത്തും കാപ്പിലും 4 ടീമുകളുടെ പ്രത്യേകമായിട്ടുള്ള പരിശോധനയും നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആരോഗ്യ വകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ആവശ്യം വേണ്ടതായിട്ടുള്ള ഹോസ്പിറ്റൽ ബെഡ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നുപോയാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ ഏതാണ്ട് 7290 ബെഡ്സും പ്രൈവറ്റ് സെക്ടറിൽ 4200 ബെഡ്സും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിരീക്ഷണത്തിലാണ്. 725 ICU നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വെന്റിലേറ്റേഴ്സ് 300 കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യം വേണ്ടതായിട്ടുള്ള ആംബുലൻസ് മറ്റ് സർവീസുകൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ക്വാഡുകളുടെ പ്രവർത്തനം വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. സർവലൻസ് വളരെ ഇഫക്റ്റീവായിട്ടാണ് കാണുന്നത്. 8230 സ്ക്വാഡുകളാണ് ജില്ലയിൽ ഉടനീളം വീടുകളുടെ നിരീക്ഷണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 6914 സ്ക്വാഡുകൾ ഇന്നലെ പ്രവർത്തിച്ചു. തിരുവനന്തപുരത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി സ്ഥിതിഗതികൾ വിവരിക്കുകയാണ്.